നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്ക ഭയക്കുന്നു. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ വിഭാഗമാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. നമുക്കിവിടെ ഗുഡ് മോർണിംഗ് ആണ്. അതെ, മധുരവിടെ ഗുഡ് ഈവനിംഗ് ആയിരിക്കും. എന്തായാലും ഈ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ, അത് അമേരിക്ക ഭയക്കുന്നുണ്ട്. എക്കാലത്തും അമേരിക്ക ഈ തെരഞ്ഞെടുപ്പുകളിൽ ഭയക്കുന്ന ഒന്നുകൂടിയാണ് ഈ റഷ്യയുടെ ഇടപെടൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാ? ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയുമായിട്ടുള്ള ബന്ധം പാടെ തകർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നവംബറിൽ നടക്കുന്ന അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്ക കരുതുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ വിഭാഗമാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ വിഭാഗീയത പരമാവധി മുതലെടുക്കുവാനുള്ള ശ്രമങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഗൂഢാലോചനകൾക്ക് സ്ഥാനമുണ്ടെന്ന് വരത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 2020 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരക്കെ വാർത്തകൾ പരത്തിയിരുന്നു. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പ് രംഗത്തായിരിക്കും ഈ റഷ്യ ഇടപെടാൻ സാധ്യതയുള്ളത്. കാരണം അവിടെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ ഭീഷണിയെ നിസ്സാരമായി കാണുവാൻ സാധിക്കുകയുമില്ല. ചെറിയ തോതിലുള്ള വീഴ്ചകൾ പോലും ദേശീയ തലത്തിൽ മൊത്തം തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അമേരിക്കൻ ജനത സംശയിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് മുൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്ന നിക്കോളും പറഞ്ഞിട്ടുണ്ട്. സ്മിത പ്രവിത.